ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പം തയ്യാറാക്കാനും കഴിയും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലോട്ടേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. അപ്പോൾ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിളച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളം കൊണ്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നൊരു ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതവിടെ ചൂടൊക്കെ തണിഞ്ഞിട്ടുണ്ട്. ഞാൻ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചിട്ട് നമുക്കിതിന് ഒരു മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന സമയത്ത് ഒരു വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. ശേഷം വയന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലോട്ടേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ടേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീഫാണ്. ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തുള്ള ബീഫാണ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തത്. ഒന്ന് മിക്സിയിലെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ചതക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ബീഫിന് പകരമായിട്ട് നമുക്ക് ചിക്കൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ പാത്രം തുറന്ന് നോക്കാം. ഒന്നുകൂടി നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റാം. അപ്പം ഞാനിതാ ബോളുകളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് മസാല വെച്ച് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിന് നടുവിലായിട്ടാണ് നമ്മൾ വെച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മസാല അതിലോട്ടേക്കായി വെച്ച് കൊടുക്കാം. മസാല വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് ഒരു കിഴി പോലെ ആക്കിയെടുക്കണം. അതുപോലെ കിഴി പോലെ ആക്കിയതിന് ശേഷം നമുക്കിനിയും നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായ സമയത്ത് അതിലോട്ടേക്ക് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ വെച്ചിട്ടാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത്ര മതി. ഇനി നമുക്കിതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനിത് ഓരോന്നായിട്ട് ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ ഒരു ഭാഗം ആ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറ്റേ ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് സിമ്മിലിട്ടിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അല്ലാതെ ഉള്ളു വെന്ത് കിട്ടില്ല. അങ്ങനെ നമ്മൾ ഭാഗം ആവുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. എല്ലാ ഭാഗവും നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പാത്രത്തിലോട്ടേക്ക് മാറ്റിയെടുക്കാം. ഗോതമ്പ് കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന ഈ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇതിനുള്ളിൽ ഫില്ലിംഗ് ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.